വളരെ കൗതുകം തോന്നുന്ന ഈ ഒരു ദൃശ്യം ലഭിച്ചത് വൈപ്പിനിൽ നിന്നാണ്. ഒരു യുവാവ് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനിരിക്കുന്നു. ഒരു പൂച്ച ക്ഷമയോടുകൂടി ഈ ചൂണ്ടയ്ക്കും മീനിനുമൊക്കെ കാവലെന്ന് കണക്കിയിരിക്കുന്നു. ഇതുവഴി ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ മൂപ്പർ ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ കായലിലേക്കെറിഞ്ഞ ചൂണ്ടയിൽ തന്നെയാണ്. അപ്പോൾ ഈ പൂച്ചയെക്കുറിച്ച് ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു. ഞാൻ കരുതി ഇത് അയാളുടെ വളർത്തുപൂച്ചയോ മറ്റായിരിക്കുമെന്ന്. പക്ഷെ അല്ല, അവിടുത്തെ കടകളിലൊക്കെ വളരെ മാന്യമായ രീതിയിൽ ആർക്ക് ശല്യമില്ലാതെ കിട്ടുന്നത് തിന്ന് ജീവിച്ചു പോകുന്ന ഒരു പാവം പൂച്ച. വലിയ മീനൊന്നും കൊടുത്താൽ അവൻ കഴിക്കാറില്ല, അത്ര ചെറിയ മീനുകളൊക്കെ തിന്നുകയും ചെയ്യും. എപ്പോഴും ആരെങ്കിലും ഇതുപോലെ ചൂണ്ടയിടാനായി ഇവിടെ വന്നാൽ അവൻ ഇതുപോലെ വന്നിരിക്കുകയും ചെയ്യും. എന്തായാലും രസമുള്ള, മനസ്സിനേറെ സന്തോഷം പകരുന്ന, കൗതുകമുള്ളൊരു കാഴ്ച. ഇത് കണ്ടപ്പോഴാണ് ഒന്ന് രണ്ട് പൂച്ച കഥകൾ എനിക്ക് ഓർമ്മ വന്നത്. ഒന്ന് പൂച്ചകളുടെ ഗുസ്തി മത്സരവുമായി ബന്ധപ്പെട്ട ഒരു കഥയും മറ്റൊന്ന് പൂച്ച മനുഷ്യനുമായി ഇന്ന് കാണുന്ന പോലെ ഇണങ്ങി ജീവിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള കഥയുമാണ്. രണ്ടാമത്തെ കഥ ആദ്യം പറയാം. രണ്ടും കൗതുക കഥകളായി കൂട്ടിയാൽ മതി. പക്ഷേ എന്തോ ഒരു യാഥാർത്ഥ്യം ഇതിലുള്ളതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും. പണ്ട് ഈ കാണുന്ന പൂച്ചകളൊക്കെയും കാട്ടിലായിരുന്നു അത്രേ താമസിച്ചു കൊണ്ടിരുന്നത്. ഒരിക്കലൊരു പൂച്ചയ്ക്ക് തോന്നി ഏറ്റവും ശക്തനായ ഒരാളുമായി കൂട്ടുകൂടണമെന്ന്. പൂച്ച അങ്ങനെ ശക്തനായ കൂട്ടുകാരനെ തിരക്കി കാട്ടിലൂടെ നടന്നപ്പോൾ മൃഗങ്ങളെല്ലാം ഓടിപ്പോകുന്നത് കണ്ടു. പൂച്ച കാരണം തിരക്കി. സിംഹരാജാവ് വേട്ടയ്ക്കിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മൃഗങ്ങളെല്ലാം ഓടിപ്പോയി. പൂച്ച ഒരു പൊന്തക്കാട്ടിൽ പതുങ്ങിയിരുന്നു. സിംഹം ഒരു മാനിനെ പിടിച്ച് മൃഷ്ടാന്നം കഴിഞ്ഞ് വിശ്രമിക്കുന്ന നേരത്ത് പൂച്ച പതിയെ അടുത്തു ചെന്ന് പറഞ്ഞു, ഏറ്റവും ശക്തനായ ആളുമായി കൂട്ടുകൂടാനാണ് ഞാൻ വന്നത്. അങ്ങാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തൻ. പൂച്ചയുടെ മുഖസ്ഥിതി ഇഷ്ടപ്പെട്ട സിംഹം അവനെയും കൂടെ കൂട്ടി. അങ്ങനെ ഇരിക്കെ ഒരിക്കലൊരു കാട്ടുകൊമ്പൻ മതമിളകി കാടിളക്കി ഓടി വരുന്നത് കണ്ട് സിംഹം ജീവനും കൊണ്ടോടി. പൂച്ച ശാന്തനായ കൊമ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഏറ്റവും ശക്തനായ കൂട്ടുകാരനെ തിരക്കി നടക്കുകയാണ് ഞാൻ. സിംഹത്തെക്കാൾ ശക്തനായ അങ്ങയോട് കൂട്ടുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആന സമ്മതിച്ചു. അങ്ങനെ അവർ കൂട്ടുകാരായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആനക്കൂട്ടം ചിതറിയോടുന്നത് കണ്ടു. പൂച്ച കൊമ്പനോട് ചോദിച്ചു, എന്താ അവിടെ സംഭവിച്ചത്? മനുഷ്യൻ കാട് കയറി വന്നിട്ടുണ്ട്, ജീവൻ വേണേൽ ഓടിക്കോ എന്ന് പറഞ്ഞ് പൂച്ചയുടെ കൂട്ടുകാരൻ കൊമ്പനും ഒരൊറ്റ ഓട്ടം. പൂച്ച പോയി നോക്കിയപ്പോൾ ആനപ്പാപ്പാൻ ശശി. ശശിയോട് പൂച്ച കാര്യം പറഞ്ഞു, ഏറ്റവും ശക്തനായ ആൾ സിംഹവും ആനയും ഒന്നുമല്ല, അങ്ങാണ്. ഞാൻ അങ്ങയുടെ കൂട്ടുകാരനായിക്കോട്ടെ. ശശി അണ്ണൻ സമ്മതിച്ചു. അങ്ങനെ കെണിവെച്ച് പിടിച്ച ആനയുടെ പുറത്ത് കയറി ശശിയും പൂച്ചയും നാട്ടിലേക്ക് പോയി. കാട്ടാനയെ മുറ്റത്ത് തെങ്ങിൽ കെട്ടി ശശി വാതിലിൽ മുട്ടി. ഒരു പെണ്ണ് വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന് ശശിയെ കണ്ടപാടെ അവൾ ചോദിച്ചു, എവിടെയായിരുന്നുള്ളൂ താൻ ഇത്ര നേരം? നേരം വൈകി വന്നതല്ലേ, ഇന്ന് കഞ്ഞിയില്ല, പോയി തൊഴുത്തിൽ കിടന്നു. പാവം ശശിയുടെ പായും പുതപ്പും എടുത്ത് അവൾ മുറ്റത്തേക്കൊരേറ് കൊടുത്തു. പൂച്ച ആകെ സ്തംഭിച്ചു പോയി. കാട്ടാനയെപ്പോലും മെരുക്കിക്കൊണ്ട് തെങ്ങിൽ കെട്ടിയ ശശിയെ പുല്ലുപോലെ ഒതുക്കിയ ഈ ചേച്ചി തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളയാൾ. അങ്ങനെ അന്നു മുതലാണ് അത്ര പൂച്ചകൾ പെണ്ണുങ്ങളോട് കൂട്ടുകൂടി അടുക്കളയിൽ കഴിയാൻ തുടങ്ങിയത്. പൂച്ചകളുമായി ബന്ധപ്പെട്ടുള്ള രസകരവും കൗതുകകരവുമായ മറ്റൊരു കഥ ഇതാണ്. ഒരിക്കൽ പൂച്ചയുടെ ലോക ഗുസ്തി മത്സരം നടക്കുകയാണ്. ലോകത്തിലെ കരുത്തരായ രാജ്യങ്ങളിലെ ആരോഗ്യമുള്ള പൂച്ചകൾ മുതൽ പട്ടിണിപ്പാവങ്ങൾ ജീവിക്കുന്ന സൊമാലിയയിൽ നിന്നുള്ള പൂച്ചകൾ വരെ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ പല റൗണ്ടുകളിലായി മത്സരം പുരോഗമിച്ചൊടുവിൽ ഫൈനൽ റൗണ്ടിലെത്തി. ഫൈനൽ റൗണ്ടിൽ ഗുസ്തി പിടിക്കുന്നത് അമേരിക്കൻ പൂച്ചയും അതുപോലെ സൊമാലിയയിൽ നിന്നുള്ള പൂച്ചയുമാണ്. ലോകമാധ്യമങ്ങളിലൊക്കെ അത് ഭയങ്കര വാർത്തയായി. ജപ്പാനും ചൈനയും പോലുള്ള കരുത്തിട്ട രാജ്യങ്ങളിലെ പൂച്ചകളെ പോലും നിഷ്പ്രയാസം എടുത്തിട്ടിളക്കി ഫൈനൽ റൗണ്ടിലെത്തിയ സൊമാലിയൻ പൂച്ച തന്നെയായിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. എങ്കിലും കരുത്തനായ അമേരിക്കൻ പൂച്ച എതിർത്ത് തോൽപ്പിക്കാൻ സൊമാലിയൻ പൂച്ചയ്ക്കാവില്ല എന്ന് മാധ്യമങ്ങൾ ഒന്നാകെ വിധിയെഴുതി. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗോദയിൽ അമേരിക്കൻ പൂച്ചയുടെ മൂക്കിടിച്ച് പപ്പടമാക്കി സൊമാലിയൻ പൂച്ച അഭിമാനത്തോടെ നെഞ്ചി വിരിച്ച് കൈയുയർത്തി വിജയിയായി തീർന്നു. മത്സരം അവസാനിച്ചു. തോറ്റു തുന്നം പാടിയ പൂച്ചകൾ ഒക്കെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് യാത്രയായി. സൊമാലിയൻ പൂച്ചയെ വിമാനത്താവളത്തിൽ മാധ്യമങ്ങൾ വളഞ്ഞു. അവർ ചോദിച്ചു, ഇത്രയും കരുത്തരായ രാജ്യങ്ങളിലെ ആരോഗ്യമുള്ള പൂച്ചകളെ ഇടിച്ചിടാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? സൊമാലിയൻ പൂച്ച കുറച്ചു നേരം മൗനമായി നിന്നു. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, ഞാൻ സൊമാലിയയിലെ പൂച്ചയല്ല, പുലിയാണ്. പട്ടിണി കാരണം പൂച്ചയുടെ കോലത്തിലായതാണ്. ഇതാണ് ഈ കഥ. പൂച്ചകളെക്കുറിച്ചുള്ള കഥകൾ പറയുമ്പോൾ പൂച്ചകൾ മാത്രം കഥാപാത്രങ്ങളാവുന്ന ഒരു നാടകത്തിലെ സാരാംശം കൂടെ ഇവിടെ പറയാതിരിക്കുക വയ്യ. ആ സാരാംശം അതിപ്രകാരമാണ്. ഒരു പൂച്ചയ്ക്ക് 6 മക്കളുണ്ടായിരുന്നു. ഒറ്റപ്രസവത്തിൽ ജനിച്ച ഈ 6 കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് മാത്രം കറുത്ത നിറവും മറ്റ് ബാക്കി 5 വെളുത്ത നിറവുമായിരുന്നു. എല്ലായിടത്തും അവഗണിക്കപ്പെട്ടവനായിരുന്നു ഈ കറുമ്പൻ പൂച്ച. അവൻ്റെ നിറത്തെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തൽ, കൂട്ടുകാരുടെ മുമ്പിൽ അവനെക്കുറിച്ചുള്ള കളിയാക്കൽ, കൂടപ്പിറപ്പുകളുടെ അവഹേളനത്തോടെയുള്ള നോട്ടം, അവജ്ഞയോടെയുള്ള സംസാരം, പൂച്ചിക്കൽ, എന്തിന് സ്വന്തം അമ്മ പോലും കിട്ടുന്ന ഭക്ഷണം വെളുമ്പന്മാരായ 5 കൊടുത്ത് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഈ കറുമ്പനെ കൊടുക്കുമായിരുന്നുള്ളൂ. അങ്ങനെ അവഗണനയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ ഈ കറുമ്പൻ പൂച്ച സ്വന്തം അമ്മയോട് ഹൃദയം പൊട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
അമ്മ പ്രസവിച്ചു തീരുമ്പോൾ മക്കളിൽ ഒരാളെ തിന്നുന്ന ശീലം നമ്മുടെ കുലത്തിലുണ്ടല്ലോ, അമ്മയ്ക്ക് അന്ന് എന്നെ തിന്നാമായിരുന്നില്ലേ എന്ന്. ശരിക്കും ആ നാടകം കാണുമ്പോൾ പ്രേക്ഷകനായ നമ്മൾ പോലും ആ കറുമ്പൻ പൂച്ചയായി മാറും എന്നതാണ് സത്യം. അങ്ങനെ അമ്മ പൂച്ച ഒരു ദിവസം മരിച്ചു പോകുന്നു. അഞ്ച് വെളുമ്പന്മാരും ഈ കറുമ്പനും വിശപ്പടക്കണമെങ്കിൽ സ്വന്തമായി ഇരതേടണമെന്ന അവസ്ഥ വന്നു. വെളുത്ത പൂച്ചകളെ കണ്ടപോടെ ഇരകളായി തീരേണ്ട എലികളെല്ലാം ആളത്തിലൊളിക്കാൻ തുടങ്ങി. അഞ്ച് വെളുമ്പൻ പൂച്ചമാർക്കും പകലന്തിയോളം പമ്മിയിരുന്നിട്ടും വിശപ്പടക്കാൻ ഒരെലിയെ പോലും ലഭിക്കാത്ത അവസ്ഥ വന്നു. എന്നാൽ ഇരതേടാൻ മിടുക്കൻ കറുമ്പനായിരുന്നു. തൻ്റെ നിറം കാരണം എലികൾ അറിയാതെ വന്ന് കറുമ്പൻ്റെ മുന്നിൽ പെട്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ കറുമ്പൻ പൂച്ചയെ കാണാത്ത ഒരവസ്ഥയിൽ എലികൾക്ക് മാളത്തിലൊളിക്കേണ്ട ഗതികേടും വന്നില്ല. നേരെ ഈ കറുമ്പം പൂച്ചയുടെ മുമ്പിലേക്ക് എലികളൊക്കെ വന്ന് ചാടാൻ തുടങ്ങി. അങ്ങനെ കറുമ്പം പൂച്ച യാതൊരു മടിയും കൂടാതെ വെളുമ്പന്മാരായ തൻ്റെ അഞ്ച് സഹോദരികളെ വിശപ്പകറ്റുന്നതാണ് കഥ. നിറമല്ല, നല്ല തെളിമയുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയാതെ പറയുന്ന നല്ലൊരു നാടകമായിരുന്നു അത്. ഒരുപക്ഷെ സത്യഭാമയുടെ ഇക്കാലത്ത് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നാടകം തന്നെയായിരിക്കും അതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പൂച്ചകളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോകളും കഥകളും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.